പ്രിയപ്പെട്ട മകൻ ചേതനേറ്റ ശരീരവുമായി കിഴുകൊമ്പ് കൊച്ചുപാറയിൽ വീട്ടുമുറ്റത്തേക്ക് എത്തി. അച്ഛൻ തമ്പിക്കും അമ്മ ലില്ലിക്കും അത് താങ്ങാൻ ആവുന്നതായിരുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചയുമാണ് അതുൽ വീട്ടിലെത്താറ്. ഈ ആഴ്ച സർവകലാശാലയിൽ സംഗീത നിശ നടക്കുന്നതിനാൽ എത്തില്ലെന്ന് അറിയിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ അതുലുമായി മാതാപിതാക്കൾ സംസാരിച്ചതാണ്. അപകടം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു കൊച്ചാ ഫോൺ എടുത്ത്, ഫോൺ അവിടെ ഹാളിൽ കടന്ന് കിട്ടിയതാന്ന് പറഞ്ഞു. പിന്നെ ആ കൊച്ചു വേണ്ടിയിട്ടില്ല. അന്നേരം ഞങ്ങൾ പിന്നെ വാർത്ത എഴുതി കാട്ടിയപ്പോൾ കൂത്താട്ടുകൊള്ളെന്ന് പറഞ്ഞു. ഇവിടുന്ന് ആരും ഇല്ലെന്നും പറഞ്ഞായിരുന്നു അവിടെ പഠിക്കാൻ. മുട്ടം പോളിടെക്നിക്കിൽ നിന്നും അതുൽ ഡിപ്ലോമ പൂർത്തിയാക്കിയിരുന്നു. തുടർ പഠനം എന്ന സ്വപ്നവുമായിട്ടാണ് കുസാറ്റിൽ 2ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി ചേർന്നത്. ഉന്നത വിദ്യാഭ്യാസം എന്ന സ്വപ്നം പാതിയിൽ ഉപേക്ഷിച്ച് അവൻ മടങ്ങുകയാണ്. അതുലിന്റെ വസതിയിലും വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലും നടന്ന ശുശ്രൂഷകളിലും പൊതുദർശനത്തിലും 100 കണക്കിന് പേർ പങ്കെടുത്തു. ഒടുവിൽ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെയും അന്ത്യചുംബനം വാങ്ങി അവൻ 6 അടി മണ്ണിലേക്ക് മടങ്ങി. ഇനി അതുൽ ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.